കലാലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ആർക്കാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. കാവ്യാത്മകത തുളുമ്പുന്ന വരികളിലൂടെ മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ പവിഴമഴ പെയ്യിക്കുന്ന ഗാനരചയിതാവ് വിനായക് ശശികുമാർ. തിരുവനന്തപുരം സ്വദേശിയായ ഈ 25-കാരൻ 40-ഓളം ചിത്രങ്ങൾക്ക് വേണ്ടി ഇതിനോടകം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. വരികളിലെ സൗന്ദര്യം ആസ്വാദക മനസ്സുകളിലേക്ക് ആവാഹിപ്പിക്കുന്ന രചനാതന്ത്രവുമായി പാട്ടിന്റെ പുതുവഴികൾ തേടുന്ന ഈ യുവതാരം ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. ലൂക്ക, മായാനദി, ജൂൺ, വരത്തൻ തുടങ്ങിയ ചിത്രങ്ങളിലും ഗാനസാന്നിധ്യവുമായി പേരെടുത്ത വിനായക് ശശികുമാർ വരികളിലൂടെ വസന്തം തീർത്ത മലയാള സിനിമയുടെ പിന്നണിയിൽ യാത്ര തുടരുകയാണ്. സ്വാഗതം വിനായക് ശശികുമാർ. അപ്പൊ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ഗാനരചനയിലേക്ക് കടക്കുന്നത്? എങ്ങനെയാണ്? ചെറുതിലെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് മ്യൂസിക് പഠിക്കാൻ ചേർത്തു. അപ്പോൾ ആദ്യമായിട്ട് തോന്നിയത് പാട്ട് കമ്പോസ് ചെയ്യണമെന്നാണ്. അതൊരു 9-ാം ക്ലാസ്സൊക്കെ സമയം. അപ്പോൾ അതിനൊരു ലിറിക്സ് വേണമെന്ന് കരുതിയാണ് ആദ്യം എഴുതി തുടങ്ങിയത്. പിന്നീട് UG പഠിക്കാൻ ചെന്നൈയിലെ ലയോളാ കോളേജിൽ പോയി. അപ്പോൾ അവിടെ കുറച്ച് മ്യൂസിക് ചെയ്യുന്ന സുഹൃത്തുക്കളെ കിട്ടി. അപ്പോൾ അവർ മ്യൂസിക് ചെയ്യുമ്പോൾ അതിലെഴുതി. അത് പിന്നെ ഒരു പ്രൊഫഷണലായിട്ട് ഏറ്റെടുക്കാവുന്ന ഒരു കോൺഫിഡൻസ് വന്നപ്പോഴാണ്. ഇതിനിടയ്ക്ക് ജോലി ചെയ്യാൻ പോയില്ലേ? അതിന് മുമ്പാണ് ശരിക്കും സിനിമയിലോട്ട് വരുന്നത്. പിന്നീടാണ് ഫോർഡില് ജോലി കിട്ടുന്നത്. പിന്നെ അതും നീലാകാശം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫോർഡില് ജോലി കിട്ടുന്നത്. പിന്നെ അതും രാജിവെച്ചിട്ട് കൊച്ചിയിലേക്ക് മാറുകയാണ്. ഇപ്പൊ കൊച്ചിയിലാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ഹിറ്റ് പാട്ടുകൾ ചുമ്മാ ഒന്ന് ലിസ്റ്റ് എടുത്താൽ തന്നെ, അതായത് മലയാളത്തില് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗാനങ്ങൾ പറയാം. അല്ല, വിനായകന്റെ ഏറ്റവും ഫേവറേറ്റ് വിനായക എഴുതിയ പാട്ടുകൾ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എഴുതിയതിൽ ഒരു ഫേവറേറ്റ് പറയാൻ പറ്റില്ല. എന്നാലും കൂടുതൽ ആളുകൾ എടുത്തു പറയുന്നത് ഗപ്പിയിലെ പാട്ടുകൾ, പിന്നെ ഇപ്പൊ ഈ വർഷം ഇറങ്ങിയ പവിഴമഴ എന്നുള്ള പാട്ട്, അതിരൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പവിഴമഴ എന്നുള്ള പാട്ട്, പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പറയുന്ന അമ്പിളി എന്നുള്ള സൗബിൻ അഭിനയിച്ച സിനിമയിലെ പാട്ടുകൾ ജാക്സൺ ഓൾറെഡി എഴുതിയതല്ലേ? അതെ അതെ അതെ. ഞാൻ പക്ഷെ ഞാൻ ഒരു പാട്ടിന്റെ കാര്യം എനിക്ക് എടുത്തു ചോദിക്കേണ്ടതുണ്ട്. കാരണം ഗപ്പി എന്ന് പറയുന്ന സിനിമയില് ഇതുവരെയും നമ്മൾ മലയാളത്തിൽ കാണാത്ത ഒരു ഫോർമാറ്റിലുള്ള ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഗബ്രിയേലിന്റെ എന്നുള്ള പാട്ട്. അതെ, മലയാളത്തിൽ അങ്ങനെ ഒരു പാട്ടെന്ന് പറയുന്നത് അത് പ്രോപ്പർ ക്രിസ്തീയ ഗാനമാണ് അല്ലേ? പ്രോപ്പർ ഒരു കാരൽ ഗാനമാണ്, ക്രിസ്മസ് കാരൽ ആണ്. ക്രിസ്മസ് കാരൽ ആണ്. അതെങ്ങനെ അതെങ്ങനെ ഫോർമുല? ഗണപതി കർത്താവിനെ കുറിച്ച് എഴുതി വിനായക് ശശികുമാർ. അതെ, അതിന്റെ ഡയറക്ടർ ജോണേട്ടൻ, ജോൺ പോൾ ജോർജ്. അപ്പൊ അദ്ദേഹവും മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് അമ്പിളിയും. അതെ, അവർ രണ്ടുപേരുടെയും ടീം തന്നെയാണ് അമ്പിളിയും ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് ആദ്യമേ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഇത് ശരിക്കും നമ്മൾ ക്രിസ്മസ് സമയത്ത് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കരോള് പോകുമ്പോൾ എങ്ങനെ കേൾക്കുന്നു അതേപോലെ തന്നെ കേൾക്കുന്ന ഒരു പാട്ടായിരിക്കണം, വാക്കുകൾ കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവണം, ട്യൂണും എല്ലാവർക്കും ഏറ്റുപാടാൻ പറ്റണം എന്നുള്ളൊരു വിഷൻ ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ ട്യൂണ് തന്നെയാണ് ആദ്യം കമ്പോസ് ചെയ്തത്. പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ എഴുതിയെന്നുള്ള വാക്കുകളെല്ലാം കംപ്ലീറ്റ് മറ്റേ ഗിഫ്റ്റ് ഓഫ് ദ മജായ് സാധനമാണല്ലോ രാജാക്കന്മാർ വന്ന് എഴുതുന്നതും. ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് എഴുതിയെന്നേ ഉള്ളൂ. പിന്നെ അത് അന്ന് മുതലുള്ള ക്രിസ്മസ് പഠിച്ചു തുടങ്ങിയത് അല്ലേ? ആ, അത് വലിയ വലിയ സ്റ്റുഡന്റ് ഒന്നും ആയിരുന്നില്ല, മിക്ക ക്ലാസ്സുകളും ഒരു 6-7 മാസം കഴിഞ്ഞ് ഇറങ്ങുമായിരുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കൊണ്ട് ചേർക്കും. നമുക്ക് വേണ്ടി ഒരു രണ്ടൊരു പാട്ട് പാടാവോ? പാട്ടല്ല, വേറൊരു പെർഫോമൻസ് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ശരി, മെലോഡിക്ക എന്നൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അപ്പോ അത് പ്രൊഫഷണലായിട്ടൊന്നും ഞാൻ സ്വയം അത് മേടിച്ച് ഊതി വായിച്ച് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് മെലോഡിക്ക എടുക്കണോ? മെലോഡിക്ക എടുക്കാം. എനിക്ക് മെലോഡിക്ക വന്ന് സെറ്റ് ആവണ സമയം കൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് വേണ്ടിട്ട് രണ്ട് വരി ഗബ്രിയേലിന്റെ പഴുതരൂ. ആ, അത് ശ്രമിക്കാം. എല്ലാരും ക്ലാപ്പ് ചെയ്യുമെങ്കിൽ, ക്രിസ്മസ് ആയി വരുന്നേ ഉള്ളൂ, നേരത്തെ പാടുകയാണ്. ഓണത്തിന് കറക്റ്റ് പാട്ടല്ലേ? ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എങ്ങും ആഘോഷമുണരുകയായി. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ.
ഞാനിപ്പോ വായിക്കാൻ ശ്രമിക്കാൻ പോകുന്നത്, ഇത് ഒരുപാട് കോമഡി സിനിമകൾ നമ്മളുടെ മലയാളത്തിൽ വന്നിട്ടുണ്ട്, ഒരുപാട് സൂപ്പർ ഹിറ്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് കോമഡി പാട്ടുകളും ഐക്കോണിക് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള തീം മ്യൂസിക്സും വന്നിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ. അപ്പൊ അതെല്ലാം കൂടെ കോർത്തിണക്കി ഒരു മെഡ്ലി വായിക്കാനുള്ള ഒരു ശ്രമമാണ്. നമ്മളെ ഒരുപാട് സിനിമകളിലൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇടയ്ക്ക് ബോയിങ് ബോയിങ്ങിലോട്ട് കൊണ്ടുപോയി, നമ്മളെ കിലുക്കത്തിലോട്ട് കൊണ്ടുപോയി, ഒരുപാട് നല്ല സിനിമകളിലോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. താങ്ക് യു, താങ്ക് യു. ഒരാൾക്ക് താങ്ക്സ് പറയാനുണ്ട്. കാരണം എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞ ഈ ലയോളയിൽ ഞാൻ പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് വിഷ്ണു ശ്യാം, അവൻ മ്യൂസിക് ഡയറക്ടർ ആണ്. ഇന്നലെ രാത്രി പറഞ്ഞ് ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, എനിക്ക് കൊണ്ട് മിമിക്രി ഒന്നും കാണിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, എന്നാൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കരോക്കെ ട്രാക്ക് നിനക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാൻ ഈ BGM ഒക്കെ അവൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ ഒറ്റ ഇരിപ്പിന് 2-3 മണിക്കൂർ കൊണ്ട് സെറ്റാക്കി എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അവന് സ്പെഷ്യൽ താങ്ക്സ് പറയണം. ശരിക്ക് മലയാള സിനിമയിൽ എക്സ്പോസർ വേണ്ട ഒരാൾക്കാരാണ് ഗാനരചയിതാക്കൾ. കാരണം ഇപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഇപ്പൊ കൂടുതലും സ്ക്രീൻസിലൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ ഗോപി സുന്ദർ അങ്ങനെ ഒത്തിരി പേര് റിയാലിറ്റി ഷോസിലൊക്കെ വന്നിട്ട്.
പക്ഷെ എഴുതുന്നവരെ നമ്മൾ പോലും അറിയുന്നത് ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ്. അപ്പോൾ എനിക്കൊന്ന് ഈ റഫീഖ് അഹമ്മദ് അല്ലെങ്കിൽ ഹരിനാരായണനൊക്കെ ഇതുപോലെ എന്തെങ്കിലും പരിപാടിയായിട്ട് നടന്നാലേ അവരെന്താണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവാർഡ് മേടിക്കുമ്പോൾ മാത്രമാണ് ഇവരെ കാണുന്നത്. അപ്പോൾ വിനായക് ശരിക്കും പ്രോപ്പറായിട്ടാണ് ലാൻഡ് ചെയ്തത്, കാരണം വെറുതെ അല്ല വന്നത്, വന്ന് എഴുത്തുകാരനാണ് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല, നിങ്ങളെല്ലാം നിങ്ങളുടെ ശരീരം മൊത്തം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ പെർഫോമർ. അതുകൊണ്ട് തന്നെയാണ് അത്രയും മനോഹരമായ പാട്ടുകൾ എഴുതാൻ സാധിക്കുന്നത്. വിനായക് ശശികുമാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മളൊരു ആ 19 വയസ്സുള്ള ഒരാളായിരിക്കും, പുള്ളിക്ക് പാരഡി ചെയ്ത് ഇങ്ങനെ ഒരു കൊച്ചു പയ്യനാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് വന്നതിലും പെർഫോം ചെയ്തതും അതിനുള്ളൊരു സ്ട്രെയിൻ എടുത്തതും ട്രെയിനിങ് ഒക്കെ എടുത്ത് വന്നതിലും ആ ഒരുക്കത്തിന് നന്ദി പറയാം. വിനായക നിങ്ങൾ നല്ലൊരു പെർഫോമറാണ്, നല്ല താളബോധമുള്ള പെർഫോമറാണ്. താങ്ക് യു. അതാണ് ആദ്യം പറയുന്നത്, ഒരു കലാകാരന് ആദ്യം വേണ്ടത് താളബോധമാണ്, എന്തിനും, അത് പാട്ടിനാണെങ്കിലും ഡാൻസിനാണെങ്കിലും അഭിനയത്തിനാണെങ്കിലും എല്ലാത്തിനും. കഥ പറയുന്നതിന് പോലും ഒരു താളമുണ്ട്, ആ താളം ഉണ്ടെങ്കിൽ മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കത് വേണ്ടുവോളമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഒരു കവിത രചിക്കുന്ന നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. താങ്ക് യു, താങ്ക് യു. 40 സിനിമകൾ അല്ലേ? അതെ, 40 സിനിമകൾ ചെയ്തു എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിനുള്ളിൽ. അല്ല, അതിന് ഞാൻ എനിക്ക് ഇതുവരെ സിനിമയിൽ എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച എല്ലാ ഡയറക്ടേഴ്സിനും, ഈ 40 ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡയറക്ടേഴ്സിനും മ്യൂസിക് ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ താങ്ക്സ് പറയുന്നു ഈ ഒരു സ്റ്റേജിൽ. നിങ്ങളുടെ കലാകാരന്മാർ ഒരുപാടുണ്ട് എങ്കിലും വിനായകനെ മുമ്പിൽ കിട്ടുകൊണ്ട് പറയാണ്, എല്ലാവിധ ആശംസകളും, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നന്നായി വരിക. അതിനെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ താങ്ക്സ് പറയാണ്. കാര്യം അതിരിലെ ആ പാട്ട് നിങ്ങളാണ് എഴുതിയെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. വിനായകൻ എന്ന് പറയുന്ന ഒരാളെ ഏറ്റവും പവിഴമഴ, കാര്യം അതെല്ലാവരും പാടി ആസ്വദിച്ച് എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണത്. പിന്നെ നിങ്ങളെ പോലുള്ള ജനറേഷനാണ് ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന നിങ്ങളുടെ കൈകൾ എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളത് ഭദ്രമാക്കി എല്ലാ രീതിയിലും ഇപ്പം 40 സിനിമ എഴുതിയെന്ന് പറയുന്നു, രചിച്ച ഒരാളാണ്. എത്ര വയസ്സായി ഇപ്പം വിനായകന്? 25 വയസ്സ്. ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ 40 സിനിമയുടെ വരികൾ നിങ്ങൾ രചിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഞെട്ടിച്ചത് ഇന്ന് വന്ന് ഇവിടെ പെർഫോം ചെയ്യാന്ന് പറയുക, അത് അതൊക്കെ ചെയ്യാൻ മടിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് സൈഡാണ് നിങ്ങളെ പോലുള്ള ഒരു യുവതലമുറ മലയാള സിനിമയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വന്ന് പെർഫോം ചെയ്തതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. താങ്ക് യു, താങ്ക് യു. വളരെ സന്തോഷകരമായ ഒരു പരിചയപ്പെടലാണ് വിനായക്. കാരണം എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് പവിഴമഴയെ എന്ന് പറയുന്ന ആ പാട്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അത് ഇപ്പോൾ അവരോട് പറയുമ്പോൾ വിനായകൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുന്ന പോലെ എല്ലാവരും ഈ ലോകം മുഴുവൻ ഒരു പക്ഷേ കൂടുതൽ അറിയുന്ന ഒരു പക്ഷേ ഈ പ്രോഗ്രാം വരുന്നവരാണ്. അപ്പം ഞാൻ ആ ഇൻസ്ട്രുമെൻ്റായിട്ട് വന്ന് നിന്നപ്പോൾ ഞാൻ അഞ്ജുനോട് പറയാമെന്ന്, KSRTC ബസ്സിൽ കണ്ടക്ടർ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടോ എന്നൊരു സംശയം. വന്നിട്ട് ഒരു ഒന്നൊന്നര പൊളിയായിരുന്നു എല്ലാം, ഗംഭീരമായിട്ട്, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. എഴുത്തിൻ്റെ കാര്യങ്ങളൊക്കെ, പക്ഷെ മ്യൂസിക് ഈ പറയുന്ന മഞ്ജു പറഞ്ഞ പോലെ തളബോധം എല്ലാം ഇതായിട്ട് നമ്മൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. താങ്ക് യു. വലിയ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ഇനിയും ഒരുപാട് അവാർഡുകളും. നിരവധി മികച്ച ഗാനങ്ങൾക്ക് ദർശന സാഫല്യം നൽകിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവിന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരം. ഒപ്പം ആനോ വാഷിംഗ് പ്രോഡക്ട്സിന്റെയും F2 ഷർട്ട്സിന്റെയും സമ്മാനം. താങ്ക് യു ഫോർ കമ്മിങ് വിനായക്. താങ്ക്സ് എ ലോട്ട്. ഓൾ ദി ബെസ്റ്റ്.